ഈ പാട്ട് കേട്ടിട്ടുണ്ടല്ലോ. കേട്ടിട്ടുണ്ട്. താങ്കൾ പാട്ട് പാടുവോ? ഇല്ല. ഇല്ല. വീട്ടിൽ ആരെങ്കിലും പാട്ടിന്റെ അസുഖമുള്ളവരുണ്ടോ? ചെറുതായിട്ട് അസുഖം മോനുണ്ട്. ഉണ്ട് അല്ലേ? അപ്പൊ അവനെ കൊണ്ട് നമ്മൾ പാടിപ്പിക്കേണ്ടി വരുവോ? അട്ടേർക്ക് പാടാവോ? വേണ്ട. ഓക്കെ, ചോദ്യം വരുന്നു. ഷാഗി പാട്ട് കേട്ടല്ലോ, അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം. ഏത് ചിത്രത്തിലേതാണ് ഈ ഗാനം? അഞ്ച് ഓപ്ഷൻസ്. ഓപ്ഷൻ എ ഭ്രമരം, ഓപ്ഷൻ ബി അതിരൻ, ഓപ്ഷൻ സി ആഭാസം, ഓപ്ഷൻ ഡി ഹോം, ഓപ്ഷൻ ഇ ഒരേ കടൽ. സംശയമൊന്നുമില്ലല്ലോ? സംശയമില്ല. ആ എന്നാലൊരു ലേശം സംശയം. അതിരൻ. താങ്കൾ പാട്ട് പഠിച്ചിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? പാട്ട് കേൾക്കാറുണ്ടല്ലോ, നല്ല ശ്രോതാവാണല്ലോ. കേൾക്കാറുണ്ട്. ഈ പാട്ടും കേട്ടിട്ടുണ്ട് അല്ലേ? ഓപ്ഷൻ ബി അതിരൻ കൂട്ടാമല്ലോ. കൂട്ടി ശരിയായിരിക്കും. ബാക്കിയുള്ളതിലൊന്നും ഇങ്ങനെ പാട്ടിന്റെ മണം ഇല്ല. ഹോമിലില്ല, ഭ്രമരത്തിൽ ഈ പാട്ടില്ല, ഒരേ കടൽ കുറച്ച് പഴയ സിനിമയല്ലേ, അതല്ല. ഈ പുതിയ പാട്ടല്ലേ. പിന്നെ ആഭാസം എന്ന് പറഞ്ഞ പണ്ടത്തെ സിനിമയല്ലേ? പുതിയ സിനിമ ആഭാസം പുതിയതാണോ? സുരാജ് വെഞ്ഞാറമൂടിന്റെ ആർഷ ഭാരത സംസ്കാരം എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് ആഭാസം. പണ്ടത്തെ സിനിമ. ഇപ്പൊ സിനിമയുടെ പേരൊക്കെ അങ്ങനെയാ, വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, അങ്ങനെയൊക്കെയല്ലേ. സെക്കൻഡ് വേൾഡ് വാർച്ചപ്പോ ഓപ്ഷൻ ബി. താങ്കൾ വളരെ ആലോചിച്ചു പറഞ്ഞ ഉത്തരം ഉത്തരം പാഴായി പോയി എന്ന് പറയാൻ പറ്റില്ല. ഉത്തരം പാഴായില്ല, ഉത്തരം ശരിയാണ്. അതിലും ശരി ഉത്തരമാണ്. ഓക്കേ അല്ലേ? 40,000 രൂപ ഇരിക്കട്ടെ. റെഡിയായി റെഡിയായി ഇരിക്കട്ടെ അല്ലേ? ഓക്കെ. ഞാൻ സാറ് ചോദിക്കട്ടെ, സാറ് നാട്ടിലേക്ക് വരാറുണ്ടോ? സാറിന്റെ സ്വന്തം. പിന്നെ ഞാൻ എന്റെ നാട് വിട്ടൊരു കളിയില്ലല്ലോ. ഒരു കളിയില്ല, ഇടക്കിടക്ക് പോകും. കാരണം ഞാൻ എന്നെ പാകപ്പെടുത്തിയൊക്കെ എടുത്തത് നാടാണ്. നാടാണ്, ഗ്രാമമാണ്. എന്റെ ഗ്രാമത്തിലെ ആളുകളും വേറെവിടെന്നുള്ള ഈ എപ്പോഴും ഈ ഗ്രാമഭാവങ്ങൾക്കുണ്ടല്ലോ, മനുഷ്യ ജീവിതത്തിൽ വല്ലാത്ത ഒരു സംഭവം. നമ്മൾ ഫ്രിഡ്ജിലെ വെള്ളം എടുത്ത് കുടിച്ച് മെട്രോ നഗരങ്ങളിൽ വളർന്നു കഴിഞ്ഞല്ലേ, ഒരിക്കലും അത് കിട്ടില്ല. എനിക്ക് ഇതെന്ന് തരുമോ? നമ്മളല്ല, എനിക്ക് തരുമെങ്കിൽ തരടെ. ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ഒരു എല്ലുറപ്പുണ്ടാകും. എല്ലുറപ്പെന്ന് പറഞ്ഞാൽ കറക്റ്റ് ഉള്ളിലേക്കുന്ന പ്രശ്നങ്ങൾ വന്നാലും എല്ലുറപ്പോടെ നമ്മൾ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ 500,000 രൂപയുടെ ചോദ്യം. അപ്പൊ എല്ലാരും പോയി ഗ്രാമത്തിൽ ജനിക്കണമെന്ന് നടക്കുന്ന കാര്യമല്ല, അത് വേറെ കാര്യം. ഇനിയിപ്പൊ ഗ്രാമം എവിടെയെന്ന് റിസർച്ച് ചെയ്ത് നോക്കണം. ഇപ്പൊ ഗ്രാമത്തിന്റെ സ്വഭാവം, പട്ടണ ജീവിതം ഗ്രാമത്തിലേക്ക് ചേക്കേറി പോയി. പട്ടണത്തിൽ എന്തെല്ലാം ഫെസിലിറ്റി ഉണ്ടോ അതെല്ലാം ഗ്രാമങ്ങളിലുണ്ട്. കേരളത്തിൽ ഗ്രാമം കിട്ടാൻ വലിയ പാടാ. ഗ്രാമങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ഗ്രാമങ്ങൾ ഉണ്ടാക്കുക. ഈ ഗ്രാമമൊക്കെ മ്യൂസിയത്തിൽ വെക്കണം. 10 കൊല്ലം കഴിഞ്ഞ ഒരു സഞ്ചാരി വരുമ്പോ ഇതാണ് ഇവിടുത്തെ ഒരു വില്ലേജ് എന്ന് കാണിച്ചു കൊടുക്കാം. അതെ അതെ. സാറിനൊരു താല്പര്യം ഉണ്ടോ ഇങ്ങനെ ഒരു ഓഫർ, ഇങ്ങനെ ഒരു കല്യാണം? വീണ്ടും സാറിന്റെ കല്യാണം. ഇനി എനിക്ക് ഇനി അങ്ങനെ ചെയ്താൽ കൈ വിറയ്ക്കും. അന്ന് വിറയ്ക്കാതെ കിട്ടി. ഇനി ഒന്നുകൂടെ അത് ആവർത്തിച്ചാൽ മാത്രല്ല പണിപാടുന്നുള്ള ഉറപ്പ്. ഓക്കെ, പിന്നെ വെറൈറ്റി ഇല്ലാതെ പോവും അല്ലേ? ഇപ്പൊ ഇതിനി ഞാനതാ അതാണ് നമ്മുടെ ആൾക്കാരെങ്ങനെയൊക്കെ പറയും. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിനി ലെവല് മാറാൻ പോവാ. സന്തോഷിക്കൂ, ഭാര്യയുടെ ലെവല് മാറാൻ പോകുന്നു. ഓക്കെ, വേറെ ലെവലാണ് നമ്മൾ അല്ലേ.